ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശന പാതയ്ക്കരികിലെ ജീർണാവസ്ഥയിലായ കെട്ടിടം അപകടഭീഷണിയാകുന്നു. ഭിത്തികൾ വിണ്ടുകീറിയ കെട്ടിടത്തിന്റെ ടെറസിൽ വളർന്നു നിൽക്കുന്ന മരവും അപകടഭീഷണിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ദിവസേന നിരവധി ആളുകളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയരികിലെ അപകടഭീഷണി ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. MC റോഡിൽ നിന്നും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡിനോട് ചേർന്നാണ് കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. കെട്ടിടത്തിന്റെ ഭിത്തികളും ടെറസിന്റെ പാരപ്പറ്റുമടക്കം വിണ്ടുകീറി ഏതു സമയത്തും നിലംപതിക്കാവുന്ന സ്ഥിതിയിലാണുള്ളത്. ഭിത്തിക്കിടയിലൂടെ വളർന്നു കയറിയ മരം ഇപ്പോൾ ടെറസും കീഴടക്കി പടർന്നു നിൽക്കുകയാണ്. മരം വളരുന്നതനുസരിച്ച് ഭിത്തിയുടെ വിള്ളലിന്റെ വ്യാപ്തിയും വർദ്ധിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്കടക്കം ദിവസേന നിരവധി ആളുകളും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയോരത്താണ് കെട്ടിടവും മരവും അപകടക്കണി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള നിവാസികളെ കടയ ഉടമസ്ഥന്മാരെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ, സെക്രട്ടറി, RDO, കളക്ടർ എല്ലാവർക്കും ഇത് പരാതി കൊടുത്തു. ഏത് നിമിഷവും ഇത് നിലം പതിക്കാവുന്ന സ്ഥിതിയിലാണ്. വലിയൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ഇവിടെ ഇല്ല എന്നറിയുന്നു. RDO മുൻകൈയെടുത്ത് അല്ലെ കളക്ടർ മുൻകൈയെടുത്ത് ആ മരം വെട്ടിക്കളയെങ്കിലും ചുരുങ്ങിയ പക്ഷം ചെയ്യേണ്ടതാണ്. ഇത് വളരെ ദയനീയമാണ്. ഏത് സമയത്താണ് കുട്ടികൾ സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ തന്നെ മിനി സിവിൽ സ്റ്റേഷൻ വരികയാണ്, എത്രയോ വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ, SP, അതുപോലെ തന്നെ RDO, മുനിസിപ്പൽ ചെയർപേഴ്സൺ എല്ലാവർക്കും നിവേദനം കൊടുക്കുകയാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ പ്രക്രിയയുമായി ഞങ്ങളുടെ ജനകീയ വികസന സമിതിയും നാട്ടുകാരും ഇവിടുത്തെ കടക്കാരും എല്ലാം സംഘടിച്ച് ഇത് പൊളിച്ചു മാറ്റുന്നത് വരെ ഉള്ള സമരം തുടരും. മരം മുറിച്ചു മാറ്റണമെന്നും തകർന്നു വീഴാറായ കെട്ടിടം പൊളിക്കണമെന്നും ആവശ്യപ്പെട്ട് ആളുകൾ റവന്യൂ വകുപ്പ് അധികൃതർക്കും നഗരസഭയ്ക്കും അടക്കം വിവിധ തലങ്ങളിൽ പരാതി നൽകിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. കെട്ടിട ഉടമയുടെ നിലവിലെ അഡ്രസ്സ് ലഭ്യമല്ലെന്ന മറുപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് വർഷങ്ങളായിട്ടിരിക്കും. ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ട്, RDO-ക്കും മുനിസിപ്പാലിറ്റിയിലേക്കും വില്ലയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് അഡ്രസ്സ് അറിയത്തില്ലാത്തതുകൊണ്ടേ അവർ ഞങ്ങൾ വിളിച്ചിരുന്നു. അവർ വിളിച്ചിട്ട് അഡ്രസ്സ് അറിയത്തില്ല, അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് വെട്ടിക്കാന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇത് ഇഷ്ടം പോലെ കുട്ടികളും പോലീസ് സ്റ്റേഷനിലേക്കുള്ള പള്ളിയിലേക്കുള്ള ഒരുപാട് യാത്രക്കാരുണ്ട്. ഇത് മൊത്തം ഇതിൻ്റെ അടി പോലും വിട്ടാ നിൽക്കുന്നത്, രണ്ട് കഷ്ണമായിട്ട് നിൽക്കുന്നത്. ഏത് സമയത്ത് ഇത് അപകടാവീഴാവുന്ന അവസ്ഥയല്ലേ ഇത്? അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന് മുന്നിൽ റോഡിന് എതിർവശം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി രൂപപ്പെട്ട കുഴിയും പൈപ്പ് ലൈനിൽ നിന്നും വെള്ളം ചോർന്നുണ്ടായ വെള്ളക്കെട്ടുമുള്ളതിനാൽ ആളുകൾ ഈ കെട്ടിടത്തോട് ചേർന്നാണ് കടന്നുപോകുന്നത്. കെട്ടിടത്തിൽ നിന്നും ചെറിയ കോൺക്രീറ്റ് പാളി അടർന്നാൽ പോലും വഴിയാത്രക്കാരുടെയോ വാഹനങ്ങളുടെയോ മുകളിൽ പതിക്കാനിടയുണ്ട്. പോലീസ് സ്റ്റേഷന് പിന്നിലുള്ള ഭൂമിയിൽ സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ കൂടുതൽ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകാനും ഇടയുണ്ട്. ഒരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കാതെ കെട്ടിടം പൊളിച്ചു മാറ്റാനും മരം മുറിക്കാനും നടപടി സ്വീകരിക്കണമെന്ന് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകുമെന്ന് വികസന സമിതി പ്രസിഡന്റ് B. രാജീവ് പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.